ദവിഷ്യതവാ അഭിലാഷം. സദുദ്ദേശമാണ് എല്ലാ നേട്ടങ്ങളുടെയും അടിസ്ഥാനം. നിങ്ങളുടെ ഉദ്ദേശം, എൻ്റെ ഉദ്ദേശം, സുഹൃത്തിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? ഒരിക്കൽ എൻ്റെ മുത്തശ്ശി ഇപ്രകാരം പറഞ്ഞു. ഏറ്റവും നല്ല ഉദ്ദേശമായിരുന്നതിനാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന്. അനുകൂലമായ അനന്തരഫലം സിദ്ധിക്കണമെങ്കിൽ ഉദ്ദേശമെന്ന ചിന്തയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നല്ല ഉദ്ദേശമാണെങ്കിൽ പോലും പ്രാവർത്തികമാക്കാനുള്ള നിപുണത ഇല്ലെങ്കിൽ പ്രതികൂല ഫലമുണ്ടാകും. ചിന്താധാരയെ ആജ്ഞാശക്തി മൂലം ശരിയായ ദിശയിൽ കൂടി പ്രവഹിക്കണമെങ്കിൽ മാനസിക ശാന്തതയും ക്രമീകരണവും അത്യാവശ്യമാണ്. ഈ പഴമൊഴി ശ്രദ്ധിക്കുക: പ്രവർത്തിക്കലിൽ അല്ല പ്രസക്തി, പ്രവൃത്തിയുടെ പിന്നാമ്പുറത്തുള്ള ചിന്തയ്ക്കാണ് പ്രാധാന്യം. എൻ്റെ പ്രവൃത്തി സ്ഥലത്തുണ്ടായ ഒരു ചെറിയ അനുഭവം ഓർക്കുന്നു. ജോലി ചെയ്യുകയായിരുന്നു, എങ്കിലും യാതൊരു പിരിമുറുക്കവും ഇല്ലായിരുന്നു. തത്സമയം എൻ്റെ ഒരു സ്ത്രീ സുഹൃത്തിനെ ഓർമ്മിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ത്യയിലേക്ക് നടത്താനിരുന്ന യാത്രയെക്കുറിച്ച് സന്തോഷം സല്ലപിക്കുന്നതായി എൻ്റെ മനക്കാഴ്ചയിൽ കണ്ടു. ഞാൻ പുഞ്ചിരിക്കുകയും ചെയ്തു. ദ്രുതഗതിയിൽ ആയിരുന്നെങ്കിലും ഉദ്ദേശചിന്തയെ ഏകാഗ്രതയോടെ നിർത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നിമിഷങ്ങൾക്കകം ഫോൺ ശബ്ദിച്ചു. എൻ്റെ സുഹൃത്ത് ഇപ്രകാരം പറയുന്നു: ഇന്ത്യയിലേക്കുള്ള ആ യാത്രയെക്കുറിച്ച് പറയാൻ വേണ്ടി. മറ്റൊരു സംഭവം പറയാം. ഭർത്താവ് ആൻഡ്രൂവും ഞാനും താമസിച്ചിരുന്ന വീടിൻ്റെ വാടക കരാർ അവസാനിച്ചതിനാൽ 2 മാസത്തിനകം പുതിയ വീട് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഞങ്ങൾക്ക് വളർത്തുനായ്ക്കൾ ഉണ്ടായിരുന്നതിനാൽ വാടക വീട് ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ഉദ്ദേശവിചാരം എന്ന സമ്പ്രദായം പരീക്ഷിച്ചു. ഞങ്ങൾക്ക് പറ്റിയ ഒരു വീട് സങ്കല്പിക്കുകയും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ഒരു പ്രത്യേക പ്രദേശത്ത് വേണം എന്ന നിബന്ധന ആ സങ്കല്പത്തിൽ ഞാൻ പുലർത്തിയിരുന്നില്ല. അതിനു പകരം ഏറ്റവും ദിവ്യമായ രീതിയിലാവണം എന്ന ചിന്താശകലമാണ് ഞാൻ ചേർത്തത്. പുതിയ വാസസ്ഥലത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായി വന്നു. ആ ദിവസം ബിവർലി എന്ന എൻ്റെ അടുത്ത സുഹൃത്തിനെ ഞങ്ങളുടെ നായ്ക്കളെ പരിചരിക്കാനായി നിയോഗിച്ചു. അവൾ സമ്മതിക്കുകയും മറ്റെന്ത് കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് തിരക്കുകയും ചെയ്തു. വിരസത മാറാനാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞു. അതിനാൽ ഞാൻ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഒരു ചെറിയ വാസസ്ഥലം നോക്കുകയാണെന്നും നായ്ക്കൾക്കായി ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നും സൂചിപ്പിക്കുകയും ചെയ്തു. അന്നേ ദിവസം തന്നെ ആൻഡ്രൂവും ഞാനും തിരിച്ചു വന്നു. പക്ഷേ ഞങ്ങൾ വൈകിയാണ് തിരിച്ചു വന്നത്. ബിവർലി ഞങ്ങളെ അഭിവാദനം ചെയ്തു പറഞ്ഞു: നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. വെറുതെ ഇരിക്കുകയായിരുന്നതുകൊണ്ട് പത്രങ്ങൾ നോക്കാൻ സമയം കിട്ടി. 2 ദിവസത്തിനകം നിങ്ങൾക്ക് ഒരു അഭിമുഖത്തിനായി തരപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ രീതിയിലും അനുയോജ്യമായ ഒരു സ്ഥലമാണ് കണ്ടുവച്ചിരിക്കുന്നത്. അവൾ കണ്ടുപിടിച്ച സ്ഥലത്ത് നായ്ക്കൾക്കായി ഒരു ചെറിയ പൂന്തോട്ടവുമുണ്ടായിരുന്നു. താമസിയാതെ തന്നെ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് താമസം മാറ്റി. മേൽപ്പറഞ്ഞ കാര്യം വളരെ ലളിതമാണെന്ന് തോന്നാം. പലപ്പോഴും വലിയ സത്യങ്ങൾ വളരെ ലളിതമായി തോന്നുന്നതിനാൽ നാം ശ്രദ്ധിക്കാറില്ല. ഞാൻ എഴുതുന്ന കാര്യങ്ങൾ വായിക്കുന്നത് വഴി നിങ്ങളുടെ അറിവുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്രകാരം വായനക്കാരായ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടാവും. അതിനർത്ഥം നിങ്ങളുടെ വിചാരങ്ങളെ വ്യാപിപ്പിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഏകാഗ്രതയോടെ ചിന്തിക്കണമെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്ന ധാരണയിൽ ജീവിക്കണം. കഴിഞ്ഞു പോയതോ വരാൻ പോകുന്നതോ ആയ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. സമയം എന്ന സവിശേഷത മനുഷ്യ സങ്കല്പമാണ്. എവിടെയാണ് നാം എന്നറിയുന്നതിനും അതിജീവിതത്തിനും വേണ്ടി നിർമ്മിക്കപ്പെട്ട സങ്കല്പമാകുന്നു സമയം. ആയതിനാൽ ഓരോ ദിവസവും ജീവിതത്തിലെ ആദ്യ ദിവസമാണെന്ന ദൃഢമായ ധാരണയിൽ ചിന്താധാര ക്രമപ്പെടുത്തണം. അഭിലാഷ സഫലീകരണ പദ്ധതി ആവിഷ്കരിക്കുന്നതിനുള്ള ഏക മാർഗവും ഇതുതന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഏകാഗ്രതയോടെ ചിന്തിക്കണമെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്ന ധാരണയിൽ ജീവിക്കണം. കഴിഞ്ഞു പോയതോ വരാൻ പോകുന്നതോ ആയ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിച്ചിട്ടൊരു പ്രയോജനവുമില്ല.